ഹലോ ഗൈസ്, പൊളിക്കാത് പൊളിച്ചെടുക്കാനായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ പിൻചാനായിട്ടായിരിക്കും പിൻചാനാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഇൻട്രോ എടുക്കുന്നത്. ആ കാര്യം പിൻചാനൊക്കെ നമ്മുടെ പോയി. എനിക്കാണെങ്കിൽ ഒരു ഡൗട്ട്, നമ്മുടെ ഫാമിലി ബൈക്കാണെങ്കിൽ കുറെ കാറുകളുണ്ട്, ഫെറാറി, ലംബോർഗിനി, അതുപോലെ തന്നെ പോർഷെ, ജെസ്കോ, അങ്ങനെ കുറെ വണ്ടികൾ വരാൻ ഗരേജ് വരുമെന്ന് പൊളിച്ചു മാറ്റി ഒരു ഗരേജ് വലുതായിട്ട് പണിത് അവരാണ് വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ അടുത്ത് പിൻചാനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, ഫാമിലി ബൈക്ക് ഇത്രയൊക്കെ കാറുണ്ട്, നമുക്ക് ഓടിക്കളിക്കാനായിട്ട് ഒരു ടോയ് കാർ പോലും ഇല്ലല്ലോ, അതായത് ആർ സി കാർ പോലും ഇല്ലല്ലോ, നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ ബായുടെ അടുത്ത് പറഞ്ഞ ഒരു ആർ സി കാർ മേടിക്കാന്നാണ് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും അത് ഫ്രാങ്ക്ലിൻ ബായ് വിളിച്ച് പറയണം. ഞാൻ എന്തായാലും ഫ്രാങ്ക്ലിൻ ബായ് സ്കൂളിലുണ്ട്, അവിടെ പോയി നോക്കട്ടെ. ഗൈസ് ഭയങ്കര ഇരുട്ടായി. ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ്, ഇവിടെ ഫ്രാങ്ക്ലിൻ ബായ് ഇമ്പൊന്നുമില്ലല്ലോ. പൊന്നോ, ഫ്രാങ്ക്ലിൻ ബായ് ഒന്നും കാണാനില്ല കേട്ടോ. ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ എവിടെയോ പോയിരിക്കുന്നു. എന്നാലും വീട്ടിനുള്ളിൽ പോയി നോക്കാം. ഫ്രാങ്ക്ലിൻ ബായ് അവിടെ ഉണ്ടോ? എന്താണ് നിന്റെ തുള്ളിച്ചാട്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്, നീ മാത്രം ഇവിടെ വന്ന് നിൽക്കാനാണെങ്കിൽ പുറത്ത്. നീയും ചിൻചാനും കൂടി എന്തോ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടാ. എന്താണ് കാര്യം പറ? നിന്റെ ചാട്ടമൊക്കെ നിർത്ത്, കാര്യം പറ. നീ അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബായ്, അതെ ഫ്രാങ്ക്ലിൻ ബായോട് ഒരു കാര്യം പറയണം വെച്ചിരിക്കുന്നു. ഫ്രാങ്ക്ലിൻ ബായ്, ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഓട്ടിച്ച് കളിക്കാനായിട്ട് ഒരു കാലുമില്ല, കളിപ്പാട്ടങ്ങൾ ഒന്നുമില്ല. ഇപ്പൊ ഫ്രാങ്ക്ലിൻ ബായ്ക്കാണെങ്കിൽ ഇവിടെ കാറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ ബായ് ഞങ്ങൾക്ക് ഒരു ആർ സി കാർ മേടിച്ചു തരും. കൊറേ ആയിട്ടുള്ള ആഗ്രഹമാണ് ഫ്രാങ്ക്ലിൻ ബായ്. പ്ലീസ് ഫ്രാങ്ക്ലിൻ ബായ്, പ്ലീസ്. ആർ സി കാറല്ലേ, അതൊക്കെ ഞാൻ മേടിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യം നിൽക്കട്ടെ, നിങ്ങളുടെ കഴിഞ്ഞ പരീക്ഷ മാർക്ക് എനിക്കൊന്ന് കാണണം, എന്നിട്ട് നമുക്ക് ആർ സി കാർ ഉണ്ടാക്കാം. ഏത് അത് പറയാതെ ഫ്രാങ്ക്ലിൻ ബായ്, ഞങ്ങൾക്ക് എന്തായാലും ഒരു ആർ സി കാർ വേണമെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷ മാർക്ക് പോയായിരുന്നു ശരി, ബട്ട് ഞങ്ങൾ ഈ ഓണ പരീക്ഷയ്ക്ക് എന്തായാലും 100-100 വാങ്ങിക്കും. കേട്ടോ, അവന്മാർക്കാണെങ്കിൽ ഓടിച്ചു കളിക്കാനായിട്ട് ഒരു ആർ സി കാർ വേണമെന്ന്. ഞാൻ അവന്മാർക്ക് മേടിച്ചു കൊടുക്കണ്ട വെച്ചിട്ടിരിക്കാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഈ ഇടയായിട്ട് ആഗ്രഹങ്ങളൊക്കെ കൂടി വരികയാണ്, അതുകൊണ്ട് എന്റെ തലേക്കൊരു നിരം കാണുമോന്ന് ചെറിയൊരു ഡൗട്ട് ഗൈസ്. അപ്പൊ ഇവന്മാർക്കാണെങ്കിൽ ഇപ്പൊ ഒരു ആർ സി കാർ വേണം എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. കാരണം ഇവന്മാർക്ക് പരീക്ഷയ്ക്ക് പഠിത്തവും ഭയങ്കര കുറവാണ്, മാർക്കൊന്നും വാങ്ങുന്നില്ല. അപ്പൊ ഞാൻ എന്തിനാണ് ഈ ആർ സി കാർക്ക് മേടിച്ചു കൊടുക്കണേ പറഞ്ഞപ്പോ ചിന്തിച്ചാൻ പറയുന്നത്, അവന്മാർ ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാം, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ആർ സി കാർ വേണമെന്നാണ്. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ സിമിയോണെ ഒന്ന് വിളിച്ചിട്ട് ആർ സി കാർ മേടിക്കാനുള്ള പരിപാടികളൊന്നും നോക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിമിയോണാണല്ലോ ഇവിടെ കാറൊക്കെ നമുക്ക് ഡീൽ ചെയ്ത് തരുന്നത്. സിമിയോണിൻ്റെ ഷോറൂമിൽ ഈ ഇടയ്ക്ക് ആർ സി കാറൊക്കെ വരാറുണ്ട്. ഞാൻ എന്തായാലും കണ്ടിട്ടുണ്ട്, എന്തായാലും നമുക്കത് പോയി വാങ്ങണമെങ്കിൽ സിമിയോണെ വിളിക്കണം. എന്തായാലും സിമിയോണെ നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം. കാര്യം അപ്പോൾ നമ്മുടെ സിമിയോണെ കാരനായിട്ട് നമ്മുടെ കാർ എടുത്തിട്ട് നമ്മൾ നേരെ ഡീലർഷിപ്പിലോട്ട് പോകണം. ടൊലച്ച് പൊളിച്ച് പോകാനൊന്നും പറ്റില്ല, കാരണം വണ്ടിക്ക് ബ്രേക്ക് കുറവാണ്. ഇതും എങ്ങനെയെങ്കിലും സിമിയോണിനെ കൊണ്ട് നേരെ അയക്കണം. ഭയങ്കര നഷ്ടത്തിലാണ് നമ്മളിപ്പോൾ, കാശൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര പിശുക്കാന്നേ, മടിയാന്നേ. അതപ്പോൾ നമ്മൾ എന്തായാലും മാക്സിമം അങ്ങോട്ട് സിമിയോണിൻ്റെ അടുത്തോട്ട് പോകണം കഴിച്ചു. അപ്പോൾ ഞാനൊരു കാര്യം ഇപ്പം തന്നെ പറയാം, നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ അത് കാർഡായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ബെല്ലൊക്കെ കൂടി അടിച്ചൊന്ന് പൊട്ടിക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ കണ്ടൻസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അത് മാക്സിമം ചെയ്യുക കേട്ടോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ദൈവേ, സിറ്റി ട്രാഫിക് കൂടുതലാണല്ലോ, ബ്രേക്കില്ല, ബ്രേക്കില്ല, ബെല്ല ബെല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സിമിയോണിൻ്റെ അടുത്തോട്ട് പോവാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ സിമിയോണിൻ്റെ ഡീലർഷിപ്പിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതാ സിമിയോണിൻ്റെ ഡീലർഷിപ്പ് എത്താറായിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ളതാണ് സിമിയോണിൻ്റെ ഡീലർഷിപ്പ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്തായാലും കയറ്റി വയ്ക്കാം. എന്താ ദൈവമേ, നിങ്ങളുടെ വണ്ടിയൊന്നുമില്ല, എല്ലാം വിറ്റ് പോയാ, എല്ലാം സോൾഡ് ഔട്ടായി തോന്നുന്നു. എന്തായാലും നമുക്ക് സിമിയോണെ കണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറയാം. അങ്ങനെ നമ്മുടെ സിമിയോണിൻ്റെ ഡീലർഷിപ്പിൽ ഇതാ കുറേ ട്രക്കൊക്കെ വന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ഈ ട്രക്കൊക്കെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ ഡെലിവറി നടന്നിട്ടുണ്ട്, പുതിയ വണ്ടികളുടെ എന്തെങ്കിലുമൊക്കെ ഡെലിവറി നടന്നിട്ടുണ്ട്. നമ്മളെന്തായാലും അതാണ് ഇരിക്കുന്ന സിമിയോണിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ആർ സി കാർ ഉണ്ടോ എന്ന് ചോദിച്ച് നോക്കാം. സിമിയോണിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, എന്തോ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എടാ സിമിയോണെ, സിമിയോണെ, ഞാനാണ് ഫ്രാങ്ക്ലിൻ ആണ്. സിമിയോണെ, നീ എന്താണ് നോക്കി നിൽക്കുന്നത്? നീ ഭയങ്കര ജാടായി പോയാലോടാ, എന്താടാ ഒരു മൈൻഡിയാടാതൊന്നല്ല. എടാ ഞാനിവിടെ പുതിയ വണ്ടി ഡെലിവറി കൊണ്ടുവരുന്നുണ്ട്, അപ്പൊ ഒരു വെഹിക്കിൾ കൂടി വരാണ്ട്, ഒരു ട്രക്ക് കൂടി വരാണ്ട് അത് നോക്കി നിൽക്കുവാണ്. കാരണം നമ്മളപ്പോ രണ്ട് ട്രക്കല്ലേ വന്നിട്ടുള്ളൂ, ഒരു ട്രക്ക് കൂടി വരാനുണ്ട്, അത് നോക്കി നിൽക്കുവായിരുന്നു ഞാൻ. ആ നീ എന്താണ് കാര്യം, എന്താണ് പറയാ? എടാ കാര്യം വേറൊന്നും അല്ല എടാ, നമ്മുടെ സിഞ്ചാനും മിഞ്ചാനും ആണെങ്കിലേ ആർ സി കാർ വേണമെന്ന് ഒരേ നിർവന്ന. കാരണം എനിക്കാണെങ്കിൽ കുറെ വെഹിക്കിൾ ഉണ്ടല്ലോ, നിനക്കറിയാലോ എൻ്റെ അവസ്ഥയൊക്കെ. ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിൽ നിന്ന് ഇപ്പൊ ഓടീസനായി വന്നതാണ്. അപ്പൊ അത് കണ്ടപ്പോ അവർക്ക് ഓടിച്ചു കളിക്കാനായിട്ട് ഒരു ആർ സി കാർ വേണം. നിനക്കറിയാലോ ഞാൻ അവന്മാർക്ക് എന്റെ ഒരു കാർ ഓടിക്കാൻ കൊടുക്കാറില്ല. അപ്പൊ അവന്മാർക്ക് ആർ സി കാർ വേണമെന്ന് പറയണം. നിന്റേലാണെങ്കിൽ ഇവിടെ ആർ സി കാർ ഒക്കെ ഉണ്ടാവല്ലോ, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്.
സംഭവമൊക്കെ ശരിയാണ്, ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് ആർ സി കാരൊക്കെ ഉണ്ട്. പക്ഷെ നീ പറഞ്ഞ ആർ സി കാറൊന്നും ഇവിടെ സ്റ്റോക്ക് ഇല്ല. നീ പറഞ്ഞ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫെറാറിയും പിന്നെ അതുപോലെ തന്നെ മറ്റേ എം സി ക്യൂനും പറയുന്ന ആർ സി കാറുകളല്ലേ, അതൊക്കെ കിട്ടാൻ ഭയങ്കര റയറാണ്. എന്തായാലും ഞാൻ നിനക്ക് എന്തായാലും വിളിച്ചു ചോദിച്ചു എത്തിക്കാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് ജോബ് തരാം, നീ അതൊക്കെ ഒന്ന് ചെയ്ത് ക്യാഷൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം. ഞാൻ എന്തായാലും നോക്കട്ടെ. ഓക്കെ ഓക്കെടാ, അങ്ങനെ ആവട്ടെ എന്നാ. പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ എന്തായാലും പോയിട്ട് ജോബ്, നീ പറയുന്ന ജോബൊക്കെ ചെയ്ത് ക്യാഷൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. എന്തായാലും നീ അതാ ട്രക്കൊക്കെ വന്നു, അവരെന്തായാലും നോക്ക്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ സിമിയോൺ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആണെങ്കിൽ ആർ സി കാറൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ആർ സി കാർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഷിൻചാന് വേണ്ടിയിട്ട് ഫെറാറിയും അതുപോലെ തന്നെ പിഞ്ചാന് വേണ്ടിയിട്ട് ആർ സി ക്യൂനും ഇല്ല, എം സി ആർ സി ക്യൂ ആ എം സി ക്യൂൻ ആ സോറി എം സി ക്യൂനുമാണ് പറഞ്ഞത്. അത് ഇവിടെ കിട്ടാനില്ല, റയറാണ്. അത് ഫ്രാൻസിൽ നിന്ന് എങ്ങാണ്ട് ഇമ്പോർട്ട് ചെയ്ത് എത്തിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും സിമിയോൺ പറഞ്ഞ കുറച്ച് ജോബൊക്കെ ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് വരാം. സിമിയോൺ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ ആർ സി കാർ വാങ്ങാനുള്ള കാശൊന്നും ഇല്ലേ. ആർ സി കാർ വാങ്ങാനുള്ള കാശാണെങ്കിൽ ഭയങ്കര വിലയാണ്, കാരണം അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ജോബ് ഉണ്ടോയെന്ന് ട്രെവറിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. എന്തായാലും ട്രെവറിനെ നമുക്കൊന്ന് വിളിച്ച് ചോദിക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ട്രെവറിനെ കാണാനായിട്ട് സിറ്റിയിലുള്ള ഒരു ഷിപ്പിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രെവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രെവറെ എനിക്കൊരു ഹെൽപ്പ് വേണം, നീ കുറച്ച് ജോബൊക്കെ ചെയ്ത് എനിക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി തരണം. എന്തായാലും നീ എനിക്ക് കുറച്ച് കടമായിട്ട് കാശൊന്ന് വാങ്ങിയിട്ട് പോയി, അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് കടം തരണം നീ. ഓക്കെ ഓളോ, അതിപ്പോൾ ഞാൻ എങ്ങനെയാണ്ടാ ഇപ്പോൾ തന്നെ ഒരു കടമായിട്ടൊക്കെ തരാം. എന്തായാലും ഞാൻ പോയി കുറച്ച് ജോബൊക്കെ ചെയ്ത് നിനക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി തരാം. നീ എന്തായാലും ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ നീ എന്തായാലും ഒന്ന് വീട്ടിൽ പോകും. എന്തായാലും ഞാൻ നിനക്ക് കാർ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് പോകുന്നതാണ് ഇത്ര അത്യാവശ്യമുള്ള കാർ. ട്രെവർ അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒരു കാര്യം പറ്റും, നമ്മുടെ ഷിൻചാനും പിഞ്ചാനും ആണെങ്കിൽ ആർ സി കാർ വേണമെന്ന് ഒരേ നിർബന്ധം. എന്തേലാണ് ഇപ്പൊ കയ്യിൽ കൊടുക്കാനുള്ള കാശില്ല, കാരണം കണ്ടില്ലേ ഞാൻ ഇപ്പൊ ഉടുതുണി പോലും ഇട്ടില്ല, ഒരു ബെരിയനും ഇട്ട് നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ സിമിയോന്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ സിമിയോൺ എന്തായാലും ഡീലർഷിപ്പിലോട്ട് എത്തിക്കാൻ, നീ എന്തായാലും ആ കാശുമായിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ നീ കുറച്ച് കാശ് എനിക്ക് തന്ന് സഹായിക്കണം. അങ്ങനെയാണല്ലോ, അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് നാളെ രാവിലെ ഇട്ടു. ഇപ്പൊ എന്തായാലും വീട്ടിയില്ല, അപ്പൊ നാളെ രാവിലെ ഞാൻ പോയിട്ട് കുറച്ച് ജോബൊക്കെ ചെയ്ത് എനിക്ക് കുറച്ച് കാശൊക്കെ കൊണ്ടുതരാം. ഏത് നീ സന്തോഷമായിട്ടിരിക്കും, നീ പേടിക്കണ്ട, ഞാൻ നിനക്കുള്ള കാശൊക്കെ തരും. എന്തായാലും ഞാൻ നിന്നെ പറ്റിക്കില്ല. ഓക്കെ, കുറച്ച് കമ്പം കൂടുതലാണോ, ഞാൻ എന്തായാലും പോട്ടെ. ഓക്കെ, അവിടെ ചിഞ്ചാനും മിഞ്ചാനും ഒറ്റയ്ക്കാണ്, ശരി എന്നാ. ബൈ ബൈ ബൈ. അപ്പൊ കോയിസ്, എന്തായാലും ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കാനായിട്ട് എന്തായാലും ഒരു കണ്ണി കണ്ട ജോബൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഒരു ജോബ് ചെയ്യാനായിട്ട് എന്റെ വണ്ടി എടുത്ത് നമ്മുടെ ഡി എച്ചിന്റെ അടുത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ജോബ് ചെയ്യണം, നമ്മൾ എന്തായാലും വണ്ടി എടുത്ത് വേഗം പോകണം കേട്ടോ. നമ്മളത്തെ ഒരു സ്ഥലത്തോട്ട് പോവാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളത് വിളിക്കുന്നുണ്ടല്ലോ. നമ്മടത്ത് എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിനും നമ്മുടെ മൈക്കിളും കൂടി കോൺഫറൻസ് കോൾ ഇട്ടിട്ട് വരുന്നിരിക്കണം. ഈ ജോബ് നീ പെട്ടെന്ന് ഏത് കാശും കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമിയോന്റെ അടുത്തൊന്ന് പെട്ടെന്ന് വലിയ കാർ ആർ സി കാർ മേടിക്കാന്ന്. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് പെട്ടെന്ന് ഈ ജോബ് തെറ്റാക്കിട്ട് വരാം. എന്തായാലും അമ്മമാര് പറഞ്ഞതല്ലേ, എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. നമ്മുടെ ഫ്രാങ്ക്ലിനും മൈക്കിളും വിളിച്ചിട്ട് ഭയ മൂന്ന് മാസ്ക് വാങ്ങാൻ പറഞ്ഞിരിക്കാണ് കേട്ടോ. എന്തായാലും നമുക്ക് മാസ്കും കൂടി വാങ്ങിയിട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ആ മാസ്ക് കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ വീണ്ടും അമ്മമാര് വിളിക്കുന്നു കോൺട്രാക്ട്. എനിക്കും ആടേ ഇവൻ പറയണ ഇംഗ്ലീഷും ഇവൻ പറയുന്ന ഞാൻ പറയുന്ന മലയാളം ഇവന് മനസ്സിലാവല്ലോ, അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് എന്തായാലും ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയി, ഇവനെ ഏറെ ഏത് സ്ഥലത്തോട്ട് വിളിച്ച് പറയുന്നുണ്ട് പോവാനായിട്ട് കേട്ടോ. ഇവനും ഫ്രാങ്കലിനും കൂടി നമ്മൾക്ക് ഇട്ട് പണി തരാന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗൈസ്, അപ്പൊ എന്റെ അടുത്താണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വിളിച്ചിട്ട് ഈ ഗാർബേജ് ഇടൊക്കെ സ്റ്റീൽ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ ഗാർബേജ് ഒക്കെ സ്റ്റീൽ ചെയ്യണമെന്നിട്ട്. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഇത് എടുത്തിട്ട് ഈ പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. നമ്മുടെ എസ് എ ബി ലോട്ടിലോട്ടാണ് പോവാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഗാർബേജ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. എന്റെ ഒന്നേ പോലീസ് വരുന്ന എമേ പോലീസ് വന്നല്ലോ, ഇനിയിപ്പോ നമ്മളെന്ത്? ഇത് വണ്ടിയാണെങ്കിൽ തിരിയുന്നില്ല. കാര്യം അപ്പൊ നമ്മള് പോലീസിനെയൊക്കെ അങ്ങനെ ഒഴിപ്പിച്ച് വിട്ടുണ്ട് കേട്ടോ. നമ്മള് പറ്റിച്ച് പോലീസിനെയൊക്കെ പറ്റിച്ച് ഒരു വഴി കൂടെ വന്ന് അങ്ങനെ പോലീസിനെയൊക്കെ ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവർക്ക് എന്തായാലും ഒമ്പത് പറഞ്ഞ സ്ഥലത്തോട്ട് വേഗം പോണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എടുത്തോട്ട് പോയിട്ട് എന്തൊരു മിഷൻ ഉണ്ട്, അതാണ് നമ്മുടെ ഡ്രൈവർ വിളിച്ചിട്ട് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിന് ഒരു ആർ സി കാറിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിഞ്ചാനും പിഞ്ചാനും ഈ ആർ സി കാറിനോട് ഭയങ്കര കമ്പുള്ളവരാണല്ലോ. അപ്പൊ അതിനാണ് കേട്ടോ ഈ വണ്ടി എടുത്തോണ്ട് പോകുന്നത്. എന്റെ പൊന്ന് ഭയങ്കര ട്രാഫിക് ആണ് സിറ്റിയിൽ. കാര്യം അപ്പൊ നമ്മൾ ഇല്ല ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മള് ഇവിടെയാണ് നമ്മളെ ഡെവിനൊക്കെ ഉള്ളത്. ഡേവിഡും ഡെവിനൊക്കെ ഉള്ള സ്ഥലത്തോട്ട് നമ്മൾ ഈ ഗാർബേജ് കാർ കൊണ്ടൊരു സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം. ലീജ് ഗാർബേജ് കാർന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകണം കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ മൈക്കിളും ഡ്രൈവറും കൂടി കോൺഫറൻസ് കാൾ ഇട്ടിരിക്കുന്നു. ഇത് എന്ത് പരിപാടിയാണ്?
നമ്മുടെ അമ്മമാര് പറയുന്നു ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം, എനിക്ക് എന്തായാലും പോയിട്ട് മതിയായി, എന്തായാലും ഫ്രാങ്കിൾ കാണെങ്കിൽ ഒരു പണിയെടുക്കാതെ അവിടെ ഇരിക്കുകയാണ്, കേട്ടോ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. എൻ്റെ പൊന്നെ അപ്പം നമ്മൾ എന്തായാലും ഇവിടെ എത്തി, ആമുനേഷനിൽ എത്തിയിട്ട് പറഞ്ഞു നമ്മളെ അടുത്ത് ഒരു ബോയിലർ സ്യൂട്ട് വാങ്ങാനായിട്ട്, 3x3 ബോയിലർ സ്യൂട്ട് വാങ്ങാനാണ് കേട്ടോ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ബോയിലർ സ്യൂട്ട് വാങ്ങിയിട്ട് ട്രെവറിൻ്റെയും ഫ്രാങ്കിളുടെയും അടുത്തോട്ട് പോവാം. അപ്പം നമ്മൾ എന്തായാലും 3 ബോയിലർ സ്യൂട്ട് വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാനാട്ടോ പറയുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകണം. എൻ്റെ പൊന്നോ കൈ, എന്തോ ഒരു മിഷനാണ് ദൈവം, ഈ ആർസിക്കാരനൊക്കെ ഇത്ര വിലയോ? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഞാൻ വീണ്ടും വിളിയെത്തിയപ്പോൾ ഇതാ വീണ്ടും വിളിക്കുന്നു നമ്മുടെ കോൺഫറൻസ് കാളിൽ ട്രെവറും ഫ്രാങ്കിളും. എൻ്റെ പൊന്നു, എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്, ബോയിലർ സ്യൂട്ടൊക്കെ വാങ്ങിയെന്ന് ചോദിച്ച് വിളിച്ചാണ് കേട്ടോ. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. എൻ്റെ പൊന്നു, അതപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തി നമ്മുടെ ട്രെവറിൻ്റെ പഴയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നേ, വീണു വീണു വീണു. അപ്പോഴാണ് നമ്മുടെ അടുത്ത് പറയുന്നത്, നമ്മുടെ ഫ്രാങ്കിളും വിളിച്ചിട്ട് പറയുന്നത്, നമ്മളെ കൊണ്ട് ഈ ട്രക്ക് സ്റ്റീൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ കള്ള ഈ പുള്ളിയുടെ ഈ ട്രക്ക് എന്തായാലും നമ്മളെ കൊണ്ട് സ്റ്റീൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗണ്ണെടുത്ത് ഈ പുള്ളീനെ അങ്ങ് കൊന്നിട്ട് നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം. ഇവിടുന്ന് ട്രക്ക് കൊടുത്തോട്ട് വേഗം പോകണം. എന്തോ ഒരു സാധനം FAV-ലോട്ട് തന്നെ പോകാൻ തന്നിരിക്കുകയാണ്. എന്തോ ഒരു വലിയ മിഷൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫ്രാങ്കിളിനും ട്രവറൊക്കെ കൂടിയിട്ട്, ഞാനൊക്കെ കൂടിയോ. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്, ദൈവമേ വേഗം അങ്ങോട്ട് എത്തണം. നമ്മളെന്തായാലും വീണ്ടും നമ്മുടെ ഡേവിഡിൻ്റെ സ്ഥലത്ത് എത്തില്ല, ഡേവിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എന്തായാലും എന്തോ പരിപാടി ഉണ്ടോ, നമ്മുടെ നേരത്തെ കൊണ്ടിട്ട ഗാർബേജ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇവിടെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പോയി ഗോ ബാക്ക് ടു ട്രക്കോ, ട്രക്കിൽ കയറാൻ വീണ്ടും പറയുന്നു. ഓ, നമ്മുടെ അടുത്ത് വീണ്ടും പറയുന്നു നമ്മുടെ അടുത്ത് ശരിയായിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനാണ് കേട്ടോ. ശരി വലിയ എന്തോ ഒരു പരിപാടി അമ്മമാർ ഒപ്പിക്കുന്നു. അതായത് അങ്ങനെ നമ്മൾ ഈ മിഷനും അങ്ങ് തീർത്തിട്ടുണ്ട് കേട്ടോ. ഈ മിഷനും അങ്ങ് തീർത്ത് നമ്മളെ കൊണ്ട് ഇനി കൊണ്ടുപോയിട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ദൈവം ഈ അതിന് ഈ സംഭവം ഒന്ന് ദൈവം കേട്ട് ഫ്രാങ്കിളിനെ ഒന്ന് വിളിക്കാം. എടാ ഫ്രാങ്കിളിനെ, 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 ബിസിയാ ഇവനാണെങ്കിൽ ബിസി. ഓ, അവിടെ ചിഞ്ചാനും മിഞ്ചാനുമായിട്ട് തല്ലൂടെ ആയിരിക്കും കേട്ടോ ഗൈസ്, അതായിരിക്കും നടക്കാൻ പോകുന്നത്. അതാ വീണ്ടും കോൺഫറൻസ് കോൾ ഇട്ടിരിക്കുന്നല്ലോ. ഇപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചു പോകുന്ന അടുത്തൂടെ നീ പറഞ്ഞ പോലെ ട്രക്ക് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ആ, അതായത് നമ്മൾ ട്രക്ക് ഇവിടെ കൊണ്ടിട്ടപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ. എനിക്ക് വെയ്യാട്ടെ, എനിക്ക് മടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഡ്രൈവറിൻ്റെ പഴയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇത് അവിടെ ഡ്രൈവറൊക്കെ ഇരിക്കുന്നു. ഇതെന്താണ് പരിപാടി ഡേ? അയ്യേ, ആ തെറ്റിയത്. അതായത് അപ്പോൾ നമ്മളെ കൊണ്ട് പറയുന്നത് ഈ 4-സീറ്റർ വെഹിക്കിളിൽ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ പറയുന്നുണ്ടോ ഈ വെഹിക്കിളിൽ. എൻ്റെ പൊന്നു, നമ്മുടെ അപ്പോൾ ആണെങ്കിൽ ഫ്രാങ്കിളിനും ഡ്രൈവറും എല്ലാവരും ഉണ്ട്. എൻ്റെ പൊന്നോ, കൊള്ളാലോ, കേറി കേറി കേറി. ആ ഫ്രാങ്കിളെ ചിഞ്ചാനും മിഞ്ചാനൊക്കെ എന്ത് പറയുന്നു? ഡോമാരൊന്നും പറയുന്നില്ല. അതായത് അങ്ങനെ നമ്മൾ മിഷൻ ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു, ഈ ഹെലികോപ്റ്റർ എടുത്തോട് സ്ഥലത്തോട്ട് പോകണം. എൻ്റെ പൊന്നു, അതാണ് നമ്മുടെ അടുത്ത മിഷൻ. എൻ്റെ പൊന്നു, നമ്മളെ കൊണ്ട് ഈ ഹെലികോപ്റ്ററിൽ കയറി പോകാനാട്ടോ പറയുന്നത്. ഈ ഹെലികോപ്റ്ററിൽ കയറി നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ഓ, സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഈ സാധനം ലോക്ക് ചെയ്യണം, അതാണ് പരിപാടി. നമ്മൾ അമ്മറിയാനും എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അമ്മമാരൊക്കെ അടിച്ച് കൊല്ലണം, എന്നിട്ട് വേണം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാം, എന്നാലും മിക്സ് സക്സസ് ആവുള്ളൂ. എൻ്റെ പൊന്നെ, ഫുൾ ഹെലികോപ്റ്റേഴ്സ് വരുന്നു കേട്ടോ. ഇത് അങ്ങനെ നമ്മൾ ഇവന്മാരെ അടിച്ച് കൊന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനി ആ പൊസിഷനിലോട്ട് പിന്നെ ഇവന്മാരെയും കൊല്ലണം. അമ്മമാരെ ഫുൾ അടിച്ച് കൊല്ലാനാണ് പറയുന്നത്. എൻ്റെ പൊന്നെ, അതായത് അങ്ങനെ നമ്മൾ ഇവന്മാരെയും കൊന്നുണ്ട് കേട്ടോ. സാധനം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല, നമ്മളൊക്കെ പിന്നെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മയക്കിളും അങ്ങനെ ഹെലികോപ്റ്ററും എടുത്ത് അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ഫ്രാങ്കിളാണെങ്കിൽ എല്ലാത്തിനും അടിച്ച് കൊന്നിട്ടുണ്ട്. ഈ മിഷൻ തെറ്റതോടെ നല്ലൊരു ഫണ്ടായിരിക്കും എന്തായാലും ഫ്രാങ്കിളിൻ്റെ കയ്യിലോട്ട് വരിക. ഗായ്സ്, അപ്പോൾ നമ്മുടെ ട്രെവർ ആണെങ്കിൽ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്ന പോലെ തന്നെ അവൻ ഫുള്ള് മിഷനും കംപ്ലീറ്റ് ആക്കി നമുക്ക് കുറച്ച് പൈസയും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സിമിയോൻ്റെ അടുത്ത് പോയിട്ട് RC കാർ കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇനി ചിഞ്ചാനും മിഞ്ചാനും കിടന്ന് അങ്ങോട്ട് വഴക്ക് ഉണ്ടാക്കി അടിയാക്കാം. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ RC കാർ രണ്ടും ഇമ്പോർട്ട് ചെയ്ത് എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സിമിയോൺ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മൾ പറഞ്ഞ RC കാർ അവിടെ ഇമ്പോർട്ട് ചെയ്ത് എത്തിച്ചിട്ടുണ്ടോ എന്ന്. സിമിയോൺ ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടാവും, എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാടി ചാടി കൂടെ നിൽക്കുക കേട്ടോ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ മാക്സിമം തന്നെ നിങ്ങളുടെ എൻ്റെ വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ
കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. എനിക്ക് ഏത് വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ RC ആണെങ്കിൽ RC കാർ, അല്ലെങ്കിൽ പുതിയ ഗരേജ് ആണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ്, അല്ലെങ്കിൽ സൂപ്പർമാൻ അങ്ങനത്തെ ഏത് വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് മാത്രം എനിക്ക് തന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ സിറ്റിയിലുള്ള നമ്മുടെ ലോസ് ആഞ്ചലസിലെ നമ്മുടെ ഡീലർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ രണ്ട് RC കാറും കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നു, ഇവിടെ ഫുള്ള് എനിക്ക് തോന്നുന്നു സിമിയോൺ ഡെയിലി കച്ചവടമാണ് കേട്ടോ. ആ സിമിയോൺ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സിമിയോണെ സിമിയോൺ എന്തായാലും ഇവിടെ നിൽക്കുന്നു കേട്ടോ. ഈ ലോറിയിലാണ് കുറച്ച് RC കാർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും കുറേ ഓട്ടോസ് സിമിയോൺ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ മുഖേന. അപ്പോൾ ഈ പെട്ടിയിലായിരിക്കും ചിലപ്പോൾ RC കാറൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും സിമിയോണിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. സിമിയോണെ RC കാർ കൊണ്ടുവന്നല്ലേ, എങ്ങനെയുണ്ട്, എവിടെ വണ്ടി എവിടെ സിമിയോണെ. അതുപോലെ തന്നെ എനിക്ക് കുറെ ഓർഡർ കിട്ടി. എന്തായാലും അതിന് എനിക്കൊരു താങ്ക്സ്. ഞാൻ എന്തായാലും ഇവിടെ ഒരു 6 RC കാർ കൊണ്ടുവന്നിട്ട് അതിൽ എന്തായാലും 4 ഇപ്പൊ തന്നെ വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പൊ നീ വന്നുകൊണ്ട് നീ പറഞ്ഞ ഫെറാറി അതുപോലെ തന്നെ നീ പറഞ്ഞ MCQ പറയുന്ന വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നീ എന്തായാലും അത് പോയി നോക്ക്. എന്തായാലും നമ്മുടെ ഡീലർഷിപ്പിന്റെ ഉള്ളിലാണുള്ളൂ. ഓക്കെ, അപ്പൊ നീ സന്തോഷമായിട്ടിരിക്കും. എന്തായാലും ഇഞ്ചാനി മിഞ്ചാനി വിളിച്ച് പറ ഓക്കെ. സിമിയോൺ പറയുന്ന എന്താന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ട്രക്കിൽ കുറെ RC കാർ കൊണ്ടുവന്നു, അതിൽ 4 വിറ്റ് പോയി. അപ്പൊ നമുക്ക് വേണ്ട 2 എന്തായാലും സിമിയോൺ നമ്മുടെ ഡീലർഷിപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നീ ഒന്ന് പോയി കാണുന്നതാണ് പറയുന്നത്. എന്റെ പൊന്നെ ഇതാണ്ട്ടോ നമ്മൾ പറഞ്ഞ RC കാർ ഗൈസ്. ഇതാ നമ്മുടെ MCQ ഉണ്ട്, അതുപോലത്തെ നമ്മുടെ ഫെറാറിയുടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മൾ ഷിഞ്ചാനും മിഞ്ചാനും കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അവന്മാരി ഇത് ഓടിച്ച് ഇതിൽ കറങ്ങിക്കോളൂ. അപ്പൊ കുറച്ചു കാലത്തേക്ക് ഇനി അവന്മാരുടെ ബഹളവും തല്ലുപിടിയൊന്നും ഉണ്ടാവൂല. നമുക്ക് എന്തായാലും കുറച്ചു കാലം അവന്മാരെ ഇത് വെച്ചോ. അതൊക്കെ എന്റെ പൊന്ന ഗൈസ്, എന്റെ പൊന്ന് ലൈറ്റൊക്കെ കത്തുന്നു MCQ. ഇതൊക്കെ ഫെറാറി എന്റെ പൊന്ന് ഗൈസ്. നമുക്ക് എന്തായാലും ഇതൊന്ന് കസ്റ്റമർ കൂടി ചെയ്ത് തരാൻ പറയാം സിമിയോനെ കൊണ്ട്. എന്തായാലും സിമിയോൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് കാറാണ് ഇഷ്ടപ്പെട്ട് അത് നിങ്ങൾ മാക്സിമം തന്നെ കമന്റിൽ ഇടുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗൈസ് നമുക്ക് സിമിയോൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. സിമിയോണെ ഇതൊക്കെ വണ്ടി ഒന്ന് മോഡിഫിക്കുകയും കൂടി ചെയ്ത് തരണം കേട്ടോ സിമിയോണെ. ഓക്കെ, ഓക്കെ. അപ്പൊ സിമിയോൺ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇത് മോഡിഫൈയും കൂടി ചെയ്ത് തരാം. അപ്പൊ മോഡിഫൈ ചെയ്ത് നമുക്ക് ചിഞ്ചാനും മിഞ്ചാനും ഇത് കൊടുക്കാം. എന്തായാലും അവന്മാർ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ഏത്, അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ കാർ എടുത്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ RC കാറുകൾ അയക്കാന്നാണ് സിമിയോൺ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവിടെ എത്തും മുമ്പ് നമ്മുടെ RC കാർ അവിടെ അൺപാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നീ പോയി നോക്കിയാൽ മതി എന്നാണ് സിമിയോൺ പറഞ്ഞത്. അപ്പൊ എന്തായാലും മറ്റവന്മാർ സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അത് പോയി അൺപാക്ക് ചെയ്ത് നോക്കാം RC കാർ. നമ്മുടെ RC കാർ എന്റെ പൊന്ന് ഗൈസ്, അവരിത് കണ്ടിട്ട് എക്സൈറ്റഡ് ആവും കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം കേട്ടോ. എടാ, അപ്പൊ ചിഞ്ചാനെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ RC കാർ കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കോളാം. കണ്ടാ എങ്ങനെയുണ്ട് വണ്ടി, എങ്ങനെയുണ്ട് എന്റെ പൊന്ന് ഫ്രാങ്ക്ലി ബൈ. ഇത് എന്ത് വണ്ടി ഇത്? ഫ്രാങ്ക്ലി ബൈ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്രാങ്ക്ലി ബൈ RC കാർ ഞാൻ കുറെ കാലമായിട്ട് കഷ്ടപ്പെടുന്നു. RC കാറിന് വേണ്ടി ഫ്രാങ്ക്ലി ബൈ, ഫ്രാങ്ക്ലി ബൈ ഞാൻ എന്തായാലും ഇതൊന്ന് കയറി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഫ്രാങ്ക്ലി ബൈ ലവ് യു ഉമ്മ. എന്റെ പൊന്നു കിട്ടില്ല വണ്ടി ഓ എന്ത് വണ്ടി ഇതില് രണ്ട് വണ്ടി ഞാൻ ഓടിക്കും. പിന്നാലും ഞാനും ഈ രണ്ട് വണ്ടി ഓടിക്കും. അതൊക്കെ നിങ്ങൾ എന്തോ ചെയ്തു, പക്ഷെ തല്ലുകൂടുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേറിട്ട് ഓടിച്ചോളാം കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്തോ ചെയ്തോളാം. ഇനി അടി ഉണ്ടാക്കരുത്. അപ്പൊ മാർക്ക് മറക്കലേ വാങ്ങിയേക്കണം കേട്ടാ. അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വഭാവം മാറ്റി RC കാർ ഞാൻ തിരിച്ചങ്ങ് കൊടുക്കും. അത് ചോദ്യമാണ് ഫ്രാങ്ക്ലി ബൈ. ഞാൻ എന്തായാലും ഇപ്രായം പരീക്ഷിക്കുന്നത് ദൂരെ വാങ്ങും. ഞാൻ വിചാരം കൂടി എന്തായാലും കൊള്ള ഈ വണ്ടി എന്റെ പൊന്നോ ഇതിലെ വണ്ടി. താങ്ക് യു ഫ്രാങ്ക്ലി ബൈ, താങ്ക് യു. ഓ കൊള്ളാം, ഞാൻ ഇതും കൂടി ഓടിച്ചു നോക്കട്ടെ. എന്റെ പൊന്നോ ഇഷ്ടപ്പെട്ടേ, കിട്ടില്ല വണ്ടി. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മമാർക്ക് RC കാർ എന്തായാലും വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ചെറിയ സപ്പടി ഒന്ന് ചാടി കൂടി ആ ബെല്ലൊക്കെ കൂടി ഒന്ന് അടിച്ച് പൊട്ടി ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാർഡായിട്ട് കൊടുത്തേക്ക് നിങ്ങളത് മാക്സിമം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വളരെ ലൈക്കാണ്, ലൈക്കൊക്കെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നിന്നാൽ ഞാൻ അടുത്തൊരു ഇതുപോലത്തെ അടിപൊളി കണ്ടന്റ് ഇടും. കാര്യം എങ്ങനെയുണ്ട് ആർ സി കാർ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കാര്യം? അപ്പോൾ എന്തായാലും ഷിൻചാനും ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്, ബിൻചാനും ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ആർ സി കാറിൻ്റെ ഈ ആർ സി കാർ, പോളി ആർ സി കാർ എന്നാണ് പറയുന്നത്. എന്തായാലും ഞാനും സിമിയോണും കൂടി കുറച്ച് കഷ്ടപ്പെട്ടാണ് ഈ വണ്ടി എത്തിച്ച്. എന്തായാലും കുഴപ്പമില്ല, അവന്മാർ ഹാപ്പിയാണല്ലോ, എനിക്കത് മതി കൈസ്. അപ്പം നിങ്ങൾ എന്തായാലും മാക്സിമം ഈ വീഡിയോ കുറച്ച് കമൻറ്റ് ചെയ്യുക, ഞാൻ ആ കമൻറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ഇടാനും നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമൻറ്റ് ഇടാൻ പറയുന്നത് കേട്ടോ കൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരെ കൈസ് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ബൈ ബൈ സെനിങ് ഔട്ട്.